വീക്ക്ലി ടാസ്കിൽ അലറി വിളിച്ച് ഏഞ്ചലീൻ, അതെ തന്നെ ആക്രമിക്കുന്ന കൊള്ളക്കാരെ തിരിച്ചാക്രമിച്ച് ഷിജു. ബിഗ് ബോസ് പറയുന്നു ഇത് ശാരീരിക ആക്രമണത്തിനുള്ള സ്ഥലമല്ല, പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീക്ക്ലി ടാസ്ക് പൊടി പൊടിക്കുകയാണ്. അതെ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമതി. വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ഇന്നത്തെ വീക്ക്ലി ടാസ്ക് ഞാൻ നന്നായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഭയങ്കരമായ ബുദ്ധി, തന്ത്രം, കുതന്ത്രം ഒക്കെ ഉപയോഗിക്കേണ്ട ടാസ്ക്കാണ്. ഫിസിക്കലും ആവുന്നുണ്ട് ആൾക്കാർ. കാര്യം ഇതിനകത്ത് കടൽക്കൊള്ളക്കാർക്ക് ഓടിപ്പോയിട്ട് പിടിക്കാവുന്ന ശാരീരികമായിട്ട് ചെയ്യാം എന്നും ചെയ്യാം, അങ്ങനെയുള്ള ടാസ്ക് തന്നെയാണിത്. പക്ഷെ കൂടുതൽ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. അതെ, ടാസ്കിന്റെ പേര് വെള്ളിയാങ്കല്ല്. മൂന്നാറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളക്കാർ ലക്ഷറി ആയിട്ട് നല്ല അതായത് സമുദ്ര അധികാരികൾ 5 പേര്, 9 പേര് കടൽ വ്യാപാരികൾ. അവർ പോയിട്ട് ലീവിംഗ് ഏരിയയിൽ നിന്ന്, ലീവിംഗ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പോയി മുത്തുകൾ ശേഖരിച്ചിട്ട് വരുന്നു. ആ മുത്തുകളിൽ അധികാരികൾ ഫ്ലാഗ് വെക്കുന്നു. ആ ഫ്ലാഗിൽ വെച്ചിട്ട് അവർക്ക് ഡീൽ ഉറപ്പിക്കാം. ഫ്ലാഗ് വെച്ചില്ലെങ്കിൽ ഡീലില്ല, കയ്യിൽ മുത്ത് വെച്ചോണം. ഫ്ലാഗും ഇല്ല, ഡീലും ഇല്ല, കയ്യിൽ മുത്തുണ്ടെങ്കിൽ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് കൊള്ളക്കാർക്ക് കൊളുത്തിട്ട് ആ കപ്പൽ, അല്ലെങ്കിൽ ആ കപ്പൽ ആ ബോട്ട് പിടിച്ചടക്കാം. ഇതാണ് ടാസ്ക്. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരുപാട് അധികാരികൾ തമ്മിലുള്ള യുദ്ധമാണ്, ആദ്യത്തെ ഫൈറ്റ്. അതെ, അധികാരികൾ എന്ന് പറഞ്ഞാൽ ഹനാൻ, മനീഷ, റെനീഷ, ദേവു, ഗോപിക. അതെ, ഇതിനകത്ത് ഹനാനും ഗോപികയും തമ്മിൽ മാരകമായ ഒരു ഫൈറ്റ് നടക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 6 ഫ്ലാഗ് ഉണ്ട്, 5 അധികാരികൾ. അപ്പം ബിഗ് ബോസ് പറയുന്നു മാറി നിൽക്കാൻ പറയുന്നു, എന്നിട്ട് ബിഗ് ബോസ് ബസറടിക്കുന്നു, ഓടിപ്പോയി. കാര്യം മാക്സിമം ഫ്ലാഗ് കരസ്ഥമാക്കിയാൽ അത്രമാത്രം ഡീലുകൾ വെക്കാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം 6 ഫ്ലാഗ് ഉണ്ട്, അതിൽ 2 ഫ്ലാഗ് എങ്കിലും നമുക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2 ഡീല് വെച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഡീല് മേടിച്ചിട്ട് മുത്തുകൾ എനിക്ക് ശേഖരിക്കാം. ഏറ്റവും കൂടുതൽ മുത്ത് അവസാനം കിട്ടുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ ആണ്. മനസ്സിലായിക്കോളൂ. അപ്പം മാക്സിമം ഫ്ലാഗും കരസ്ഥമാക്കാൻ നോക്കണം. 6 ഫ്ലാഗേ ഉള്ളൂ, 5 അധികാരികൾ. അങ്ങനെ അവർ ബസറടിച്ച് ഓടുകയാണ് ഈ അധികാരികൾ. നോക്കുമ്പോൾ ഗോപികയ്ക്ക് 2 ഫ്ലാഗ്, റെനീഷയ്ക്ക് 2 ഫ്ലാഗ് കിട്ടി, മനീഷയ്ക്ക് 1, ദേവുവിന് 1, ഹനാന് 0. ഹനാൻ ഔട്ടാവുകയാണ്. പക്ഷേ ഔട്ടാകുന്നതിന് മുന്നേ ഹനാനും ഗോപികയുമായിട്ട്, ഹനാൻ ഗോപികയെ ടാർഗറ്റ് ചെയ്യുന്നു, ഗോപികയുടെ പുറകെ പോകുന്നു, പിടിച്ചു പറിക്കാൻ നോക്കുന്നു, ഉന്തും തള്ളുവാകുന്നു. അവസാനം വീട്ടുകാർ ഗോപികയുടെ പക്ഷത്ത് നിൽക്കുന്നു. കാര്യം ഹനാൻ ബാക്കിയുള്ള വീട്ടുകാരുടെ എഗൻസ്റ്റ് ആയിട്ട് നിന്നതുകൊണ്ട് വന്നു കയറിയപ്പോൾ, അതെ, ആ വീട്ടുകാർ ഗോപികയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നു എന്റെ ശരീരത്തെ തൊട്ടാൽ ഞാൻ പറയും ബിഗ് ബോസ് ഞാൻ തിരിച്ചു തള്ളും എന്ന് ഗോപിക പറയുന്നു. അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു, ഓടിക്കളി ഉണ്ടാകുന്നു. ഹനാൻ അവിടെ പറയുന്നു, എടാ ഞാൻ ഓടും, ഞാൻ നിന്നെ പിടിക്കും, ഞാൻ നിന്നെ ഫ്ലാഗ് എടുക്കും, ഞാൻ എന്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ പറയും, ഞാൻ തിരിച്ചു തള്ളുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പം എന്റെ പുറകെ വരണ്ട, കോഴിക്കുഞ്ഞുങ്ങളെ പോലെ, പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ എന്റെ പുറകെ വരണ്ട, ഗോപിക പ്രവോക്ക് ചെയ്യുന്നു. തിരിച്ച് ഹനാനും എന്ന് പറഞ്ഞ് തിരിച്ച് ഹനാനും പ്രവോക്ക് ചെയ്യുന്നു. അപ്പം ഉന്തും ഉണ്ടാവുന്നു. ഞാൻ ഉന്തിയിട്ടില്ലെന്ന് ഹനാൻ പറയുന്നു. നീ ഉന്തി എന്ന് പറയുന്നു. വീട്ടുകാർ ഗോപികയുടെ പക്ഷത്ത് നിൽക്കുന്നു. അതെ, അത് കഴിഞ്ഞ് അവിടെ ഹനാൻ, അത് കഴിഞ്ഞ് ഹനാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഗോപികയുടെ ഫ്ലാഗ് കരസ്ഥമാക്കാൻ. അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ സൈറൻ മുടങ്ങുന്നു. സൈറൻ മുടങ്ങുമ്പോൾ നമ്മുടെ വ്യാപാരികൾ കപ്പലുമായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ആക്ടിവിറ്റി ഏരിയ പോയിട്ട് ഈ മുത്തുകളും ഈ നിധി ശേഖരങ്ങൾ ശേഖരിക്കണം. അപ്പൊ അവർ ബോട്ട് വിട്ട് നിൽക്കുകയാണ്. സൈറൻ മുഴങ്ങുന്നു. അവർ നേരെ ബോട്ടുമായി ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഇടിച്ചു കയറുന്നു. ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. 9 പേരാണ് വ്യാപാരികൾ. ആരൊക്കെയാണ്? നമ്മുടെ റിനോസ്, ഷിജു, അഞ്ജൂസ്, നാദിറ, സെറീന, ഏഞ്ചലിൻ, ശ്രുതി, ശോഭ, ലച്ചു, ഇത്രയും പേരാണ് വ്യാപാരികൾ നേരെ ഇടിച്ചു കയറുന്നത്. അതിന്റെ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു കടലിന്റെ രൂപേന പഞ്ഞി നിറഞ്ഞു കിടക്കുകയാണ്. പഞ്ഞിയുടെ അടിയിൽ നിന്നാണ് ഈ സാധനം എടുക്കേണ്ടത്. എന്തുട്ടത്, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടോ, എനിക്ക് കണ്ടില്ല, ഞാൻ എന്ത് സാധനം ഈ തപ്പുന്നത്. അപ്പം എനിക്ക് കിട്ടി, എനിക്കും കിട്ടി, ഓ എനിക്കും കിട്ടി. അപ്പൊ ഏഞ്ചലിൻ, എനിക്ക് കിട്ടിയില്ല, ഇത് എന്താണെന്ന് കാണിച്ചു തരുമോ, എന്താ ഐറ്റം, എന്താണ് ഈ സാധനം, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾക്കൊക്കെ കിട്ടി 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 എന്ന് പറയുന്നു. അങ്ങനെ ഏഞ്ചലിൻ 2 എണ്ണം കിട്ടിയത് കേട്ടോ. അപ്പം അവിടെ ഇരുന്നിട്ട് എല്ലാവരും മുത്തുകൾ, 2-ാമത്തെ സൈറൻ മുടങ്ങുന്നു. പക്ഷേ ലീവിംഗ് ഏരിയയിൽ ഗോപികയും ഹനാനും തമ്മിൽ പിന്നെയും അവിടെ കയ്യാങ്കളിയിലേക്ക് വരെയാണ് നമ്മുടെ ഹനാനും ഗോപികയും. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഫ്ലാഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കാൻ പറ്റില്ല. ഹനാൻ തോറ്റു പിന്മാറുന്നു. വളരെ കഷ്ടമായി പോയി. പക്ഷേ ഇത് 1 റൗണ്ടേ ആയിട്ടുള്ളൂ. സെക്കൻഡ് റൗണ്ടിൽ ഹനാന് കയറാൻ പറ്റും.
ഫ്ലാഗ് കിട്ടിയാൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഓരോ ഗെയിമും ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സെക്കൻഡ് സൈറൺ കിട്ടി, ബോട്ട് മാറ്റി വീട്ടുകാരൻ ലീവിംഗ് ഏരിയയിലേക്ക് അല്ല ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. അവിടെ കൊള്ളക്കാർ റെഡിയായി നിൽപ്പുണ്ട്. കൊള്ളക്കാർ തന്നെ കാഴ്ചയിൽ. അതുപോലെ തന്നെ വിഷ്ണു, അഖില്, ജുനൈസ്, സാഗർ, മിഥുൻ ഒക്കെ ഇങ്ങനെ കണ്ണൊക്കെ ഇതൊക്കെ എഴുതി കൊള്ളക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അഞ്ച് പേരുടെ കയ്യിലും ഒരു ഇതാണുള്ളത്, കയറാണുള്ളത്, ഒരു കൊളുത്തും. ഈ ഒരു കയറോ ഒരു കൊളുത്ത് വെച്ചിട്ട് അവർക്ക് ഒരു ബോട്ട് പിടിച്ചടക്കാം. കൊളുത്ത് വീണ് കഴിഞ്ഞാൽ ഇത് ഉറപ്പാണ്. അപ്പൊ ഡീലിന് വേണ്ടി റെഡിയാവുകയാണ്. ആദ്യം വ്യാപാരികളെ മാറ്റി ഈ അധികാരികൾ ഡീൽ ഉറപ്പിക്കണം. ആ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി എന്നിട്ട് ആദ്യം ഫ്ലാഗ് കുത്താൻ വേണ്ടി പോകുന്നുണ്ട്. ഓരോരുത്തർ പോയിട്ട് ഇഷ്ടമുള്ളടത്ത് പോയി ഫ്ലാഗ് കുത്തുന്നു അധികാരികൾ ഈ ബോട്ടിന്. ഏതിലാണോ ഫ്ളാഗ് കുത്തുന്നത് അവരിവരുമായിട്ട് ഡീൽ ഉറപ്പിക്കണം. പിന്നെ ഇവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അധികാരികളുടെ അടുത്ത് നിന്ന് ഈ സാധനങ്ങൾ കൊടുത്താലേ ഇവരകത്തേക്ക് കയറ്റി വിടൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിനകത്തോട്ട് കയറാൻ പറ്റില്ല. സർവ്വ അധികാരവും അധികാരികൾക്ക് മാത്രം. ഗോപികയ്ക്കും നമ്മുടെ റനീഷ, മനീഷ, ദേവു ഇവർക്കൊക്കെയാണ് സർവ്വ അധികാരം. ബാക്കിയുള്ളവർക്കൊന്നും അധികാരമില്ല. കൊള്ളക്കാർക്ക് ഇടിച്ചു കയറാം, പക്ഷേ വ്യാപാരികൾ പാവം, അവർക്ക് മുത്തുകൾ കൊടുത്താലേ അല്ലെങ്കിൽ ഈ രത്നങ്ങൾ ഈ നിധി കൊടുത്താലേ, നിധിയുടെ ഒരു ഭാഗം കൊടുത്താലേ അകത്തേക്ക് കയറാൻ പറ്റൂ. പിന്നെ ഫ്ളാഗ് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ഉറപ്പിക്കണം. ഫ്ളാഗ് വെക്കാത്തവർ എന്ത് ചെയ്യും, ഈ മുത്തുകളും വെച്ച് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ അവർ അവിടെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോകണം അധികാരികളുടെ അടുത്ത്. ചേട്ടാ 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 ഞാൻ ഈ രണ്ട് മുത്ത് തരാം, നിങ്ങളൊന്ന് തരുമോ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ടി വരും. എന്തായാലും ഈ ഫ്ളാഗ് വെക്കാത്ത ആൾക്കാർ ഡേഞ്ചറല്ല, കാര്യം അവർ ഗാർഡൻ ഏരിയയിലാണ് നിൽക്കുന്നത്. ഗാർഡൻ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ കൊള്ളക്കാരപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് അവരവിടെ നിൽപ്പുണ്ട്. അവരിങ്ങനെ എറിയാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നു നാദിറയും മനീഷയും. പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മുടെ ആര്, അഖിൽമാരാർ കൊളുത്തിടുന്നു, ചാടിക്കേറി. അപ്പോൾ ഉടനെ ബിഗ് ബോസ് പറയുന്നത് ഇതിനൊക്കെ ഒരു ക്രമമുണ്ട്, ആദ്യം ഡീൽ ഉറപ്പിച്ചിട്ട് അവിടെ പോയി നിന്നിട്ട് വേണം കൊള്ളക്കാരെ ആക്രമിക്കാൻ. അങ്ങനെ നാദിറയും മനീഷയും ഡീൽ ഉറപ്പിക്കുകയാണ്. ഒരു മുത്ത് കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു മുത്ത് തരാം. ആ ഇവരുടെ ഡ്രസ്സിലൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ് വ്യാപാരികളും, അതായത് കയ്യിൽ ബോട്ടിൽ വെക്കണം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവർ ഡ്രസ്സിലൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നു പലയിടത്തും. പക്ഷേ ബിഗ് ബോസ് പറയുന്നു അതെ അധികാരികൾക്ക് ഫുൾ ഡ്രസ്സും ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാദിറ ഡീൽ ഉറപ്പിക്കുന്നു, ഒരു മുത്തും ഒരു ഡയമണ്ടും. ഡയമണ്ട് എനിക്ക് സീല് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ തരാം എന്ന് പറയുന്നു മനീഷയ്ക്ക്. അങ്ങനെ അവരുടെ കഴിയുന്നു. അത് കഴിഞ്ഞ് ശ്രുതിയും ദേവും ഡീൽ ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അഞ്ജുസും റനീഷയും. റനീഷ അതിമനോഹരമായി ഡീൽ ഉറപ്പിക്കുകയാണ്. അതായത് നിനക്ക് എത്ര കോയിൻ നിന്റെ കയ്യിൽ വെക്കണം, നീ എത്രമാത്രം കോയിൻ നിന്റെ കയ്യിൽ വെക്കുന്നോ നിനക്ക് അത്രയും റിസ്ക് കൂടുതലാണ്. കാര്യം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം, എന്നെ അവർ ആക്രമിക്കും, പക്ഷേ നിനക്ക് കിട്ടി നിനക്ക് നീ കയ്യിൽ വെക്കുന്ന കോയിൻ നിനക്ക് റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അഞ്ചു അവിടെ പഞ്ചാരി അടിക്കുന്നുണ്ട്, എന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കാതെ, എന്നെ തൊടാതെ, തപ്പാതെ. അതിൻ്റെ ഇടയിൽ കൂടെ പഞ്ചാര അടിയാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെ, അഞ്ജുസിന്റെ വക. ഓ എന്തയ്യോ എന്താളിയാ ഇങ്ങനെ നോക്കാതെ, ഞാൻ എല്ലാം നിനക്ക് തരാം എന്നൊക്കെ അഞ്ജുസ് പറയുന്നുണ്ട്. അപ്പൊ റനീഷ പറയുന്നു നീ അഞ്ച് അഞ്ച് അല്ലെങ്കിൽ വേണം നീ എട്ട് എനിക്കിതാ രണ്ട് നിന്റെ കയ്യിൽ വെക്കുക. ആഹാ റനീഷ അവിടെ കളിക്കുകയാണ്. അപ്പോഴത്തേക്കും അഞ്ജുസ് അത് പറ്റത്തില്ല, അവസാനം അഞ്ച് അഞ്ചിലേക്ക് നിൽക്കുന്നു. ആ അഞ്ച് ഞാൻ തരാം, അഞ്ചെണ്ണം നിനക്ക് ഞാൻ കയ്യിൽ വെക്കാം. അത് കഴിഞ്ഞ ശേഷം റനീഷെ ശോഭയും കൂടെ ഡീല് വെക്കുന്നു, നാല് രണ്ട്. എന്തായാലും ഡീല് വെക്കുന്നത് നല്ലതാണ്, കാര്യം രണ്ടെണ്ണം നിങ്ങളുടെ കയ്യിൽ അത് റിസ്ക്കാണ്. റനീഷ നല്ല രീതിയിൽ ഡീല് വെക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തിരിക്കുന്നു അത് റിസ്ക്കാണ്, എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അവസാനം കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസൊക്കെ കൊടുത്താണ് റനീഷ വിടുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ പ്രൊമോയിൽ കാണാം, ഏഞ്ചലിനെ ആരുമായിട്ട് ഡീലൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ ഗോപികയുടെ ഡീല് നടക്കുകയാണ്. ഗോപികയ്ക്ക് രണ്ട് ഫ്ളാഗ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് രണ്ട് ആൾക്കാരെടുത്ത് ഡീല് വെക്കാം. ഇന്ന് പ്രൊമോയിൽ കാണിച്ചത് ഏഞ്ചലിനെ കടൽക്കൊള്ളക്കാർ വളയാണ്, വളഞ്ഞിട്ട് ഹുക്ക് ഇടുന്നുണ്ട്. ആ കൂടെ രണ്ട് കോയിലെ കിട്ടിയു, രണ്ട് മുത്ത്. അത് പിടിച്ചെടുത്ത് ഏഞ്ചലിനെ അലറയാണ് എന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ട്. ഷിജുവിനെ അതേപോലെ തന്നെ വളയുന്നു കൊള്ളക്കാർ. ഷിജു തിരിച്ചാക്രമിക്കുന്നുണ്ട്, പക്ഷെ കൊളുത്തിട്ട് കഴിഞ്ഞാൽ ഈ ബോട്ട് അത് കടൽക്കൊള്ളക്കാർക്കുള്ളതാണ്. എങ്ങനെയാണ് റൂൾ ഉള്ളത്? അപ്പോൾ ഇത്രയും സംഭവമുണ്ട്, ഇനിയും കുറേ സംഭവ വികാസങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഗോപികയുടെ അടുത്ത് സെറീന ഡീലുമായി പോയിരിക്കുകയാണ്. എത്ര കോയിൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി അപ്ഡേറ്റുമായിട്ട് വരാം. എന്തായാലും കലക്കൻ വീക്ക്ലി ടാസ്ക്കാണ്. നിങ്ങളെല്ലാവരും കാണുക ഇന്ന്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.